കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ക്വാളിറ്റി കൺട്രോൾ ഓഫീസറിലേക്ക് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ തക്കവണ്ണം വിളിച്ചിട്ടുണ്ട് അപ്പോൾ പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും പരമാവധി ഈ ഒരു യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക നമുക്ക് വന്നിട്ടുള്ള പുതിയതായിട്ട് കേരള പി വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം അതുപോലെ നിങ്ങൾ കേരള പി എസ് സിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അതെങ്ങനെയാണെന്ന് കാണിക്കുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം ഇപ്പോൾ സർക്കാരിൻ്റെ കീഴാണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ തസ്തികയിലേക്കാണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ കസ്റ്റഡിയിൽ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ അപേക്ഷതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കേരള പി വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാം ജനറൽ കാറ്റഗറി റിക്രൂട്ട്മെന്റ് ആണ് പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ കേരള പി എസ് സിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും കാറ്റഗറി നമ്പർ ഒന്നും കൂടി ഓർത്തിരിക്കുക നൂറ്റി അയിമ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന കാറ്റഗറി നമ്പറിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നോക്കിയാണെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് ക്ഷണിച്ചിട്ട് പോസ്റ്റ് നെയിം നോക്കിയാണെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ഓഫീസറിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചുള്ളത് ഏകദേശം നാല്പത്തി മൂവായിരത്തിൻ്റെ മുകളിലും സാലറി ലഭിക്കാവുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പോൾ ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത് വേക്കൻസിൻ്റെ കാര്യം നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയുള്ളവർ തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കുക കേരള പി ആണ് വേക്കൻസി തീർച്ചയായിട്ടും കൂടുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ എന്താണെന്ന് നോക്കാം മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ഡയറക്റ്റ് ആണ് അതുപോലെ പതിനെട്ടി ടു നാൽപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് കൃത്യമായി നോക്കുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പിന്നെ എസ് സി എസ് ടി വിഭാഗത്തിന് ഏകദേശം അഞ്ചു വർഷത്തെയും പ്രായത്തിൽ ഇളവും ഇതിന് നൽകപ്പെടുന്നതായിരിക്കും ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഇൻ കയർ ടെക്നോളജി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഇനി ആ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഡിഗ്രി ഇൻ കയർ ടെക്നോളജി ഇല്ലെങ്കിൽ ഓർ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം അതിൻ്റെ കൂടെ വിത്ത് ഡിപ്ലോമ ഇൻ കയർ ടെക്നോളജി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ക്വാളിഫിക്കേഷനും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഉണ്ടായാൽ മതി എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതിൻ്റെ കൂടെ അഡ്വാൻസ് ട്രെയിനിങ് കോഴ്സ് വിത്ത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസോട് കൂടി ഇൻ കയർ ബോർഡാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസോട് കൂടി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡിഗ്രി ഇൻ കയർ ടെക്നോളജിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അതല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഈ മൂന്ന് ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര നിയമനമാണ് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം പ്രത്യേകം കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം നൂറ്റി അയിമ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന കാറ്റഗറി നമ്പറിലാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ കേരള പി എസ് സി മുഖാന്തരം വിളിച്ചിട്ടുള്ളത്